हाय फ्रेंड्स टुट्टू मोन्टे टिप्पुकळिले निंगल्क्कु एवर्क्कुम वीण्डुम ओरिक्कल कूडी स्वागतम नम्मल इन्निविडे चेय्यान पोकुन्नत बकेट काडयाण एल्लारुम बकेट चिक्कन आण चेय्युन्नत ञान वेरैटी आयिट्टोन्नु बकेट काड चेय्तु नोक्कान पोकुवाण एन्ताकुम एनिक्क अरियत्तिल्ल एतरम नमुक्क चेय्तु नोक्काम अतिन आवश्यमाय साधनंगळ काड नाळन एडुत्तिट्टुण्ड पिन्ने वेण्डत मुळक पोडि मञ्ञल पोडि कुरुमुळक पोडि चाट् मसाल चाट मसाल जवीदाट कड़क वे नार पुदीन इल मल तक इंजी पचमुग् वेत तैर पर मुलग पड़ी मजल पड़ी कुरमुग पड़ी चाट मसाल മല്ലിയില പുതിനയില തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നാരങ്ങ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം ഇടുക നാരങ്ങ മുറിച്ച് അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പിഴിഞ്ഞൊഴിക്കണം മിക്സിക്കകത്തോട്ട് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഇതിന്റെ അകത്ത് ഇടുക അതിനു ശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകുപൊടി കുരുമുളകുപൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സിക്കകത്തോട്ട് ഇടുക ചാട്ട് മസാല ഇതെല്ലാം മിക്സിക്കകത്ത് ഇടുക അതിനു ശേഷം കടുകെണ്ണ കടുകെണ്ണ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക 1 ടേബിൾ സ്പൂൺ മതി അതിനു ശേഷം തൈര് നമുക്ക് 5 ടേബിൾ സ്പൂൺ എടുക്കുക 1 2 3 4 5 അതിനു ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ നല്ലായിട്ട് മിക്സ് ആണ് അതിനു ശേഷം നമുക്ക് ഈ കാട എടുത്ത് അതിലോട്ട് തേച്ചു പിടിപ്പിക്കാം നല്ലായിട്ട് തേച്ചു പിടിപ്പിക്കണേ അതിൻ്റെ ഇടയിലോട്ടൊക്കെ കാടയൊക്കെ ആകുമ്പോൾ അകത്തോട്ടൊക്കെ മസാല നല്ലായിട്ട് തേച്ചു പിടിപ്പിച്ചു ഇതുപോലെ കാടയിൽ എല്ലാ കാടയിലും നല്ലായിട്ട് തേച്ചു പിടിപ്പിക്കുക കാടയുടെ അകത്തോട്ടൊക്കെ മസാല നല്ലതായിട്ട് ചെല്ലണം ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ബക്കറ്റ് കാട എല്ലാവരും ബക്കറ്റ് ചിക്കനാണ് ചെയ്യുന്നത് ഇതെന്താവും എന്നൊന്നും അറിയത്തില്ല ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതുപോലെ മസാല എല്ലാത്തിനും നല്ലതായിട്ട് തേച്ചിട്ട് നമുക്ക് ഒരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ അകത്തൊന്ന് വെക്കണം നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിലേക്ക് നമ്മൾ ആ കാട വെച്ചതിന് ശേഷം എനിക്കിവിടെ ചെറിയ പണിയുണ്ടായിരുന്നു നമുക്ക് കത്തിക്കാനായിട്ട് കുറച്ച് ചൂട്ട് വേണമായിരുന്നു കുറച്ച് ചുള്ളിക്കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ബക്കറ്റുണ്ട് ഒരു വാഴയില പിന്നെ ഞാൻ പേരക്കമ്പ് എടുത്തായിരുന്നു പേരക്കമ്പ് എടുത്തിട്ട് ചെത്തി അതിൽ ഇതുപോലെ ആണി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ടൈപ്പിൽ ആണി എന്തിനാണ് പിടിപ്പിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാടക്കോഴി ചെറുതായതുകൊണ്ട് ഇത് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് തടഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ആണി പിടിപ്പിച്ചത് ഇപ്പോൾ നമുക്ക് വാഴയില ഞാൻ കുഴി പിടിച്ച് നോക്കിയതെടുത്ത് വെക്കാൻ വേണ്ടി വാഴയില ഇട്ടതിന് ശേഷം നമുക്ക് അതിലോട്ട് ഈ ഇത് മൂന്നും നമുക്ക് പിടിപ്പിക്കാം അതിന് മുമ്പ് നമുക്ക് ഇതിൽ ചിക്കൻ ഇത് കാടയൊന്ന് വെച്ച് നോക്കണം എല്ലാവരും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന ഇതിൽ ഞാൻ പെട്ടെന്ന് ചിക്കൻ എന്ന് പറഞ്ഞു പോവുക നമ്മൾ ബക്കറ്റ് കാടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്താകുമെന്നൊന്നും അറിയത്തില്ല ഏതായാലും നമുക്ക് വെച്ച് നോക്കാം കത്തിപ്പോവോ കഴിക്കാൻ കിട്ടുമോ എന്നറിയത്തില്ല ഇതുപോലെ കമ്പ് വാഴയിലോട്ട് പിടിപ്പിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ ആ 1 മണിക്കൂർ വെച്ച കാട കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ 3 എണ്ണേ വെക്കുന്നുള്ളൂ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോവോ കിട്ടോ ഒന്നും അറിയത്തില്ല ഒരെണ്ണമെങ്കിലും കിട്ടണ്ടേ അതുകൊണ്ട് ഞാൻ 3 എണ്ണവേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കി വെക്കാം ഇങ്ങനെ ഇറക്കി വെക്കാം അതിനാണ് ഞാൻ ആ കമ്പിയോട് ആണി വെച്ചിരിക്കുന്നത് ആണി വെക്കുമ്പം അതെല്ലാം ഇങ്ങനെ തടഞ്ഞിരുന്നോളും പോകത്തില്ലെന്ന് ആണോ വിശ്വാസം നമുക്കേതായാലും നോക്കാം
ഒരു സ്റ്റൂൾ പോലെ ഇരിപ്പുണ്ട് അണിയൽ. അപ്പോൾ നമ്മൾ മൂന്ന് കടയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കട ഞാനെടുത്ത് മാറ്റുക. അപ്പോൾ ഇത് കത്തിയെങ്ങാനും പോയാലും ഒരെണ്ണമെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ബക്കറ്റ് എടുത്ത് അങ്ങ് മൂടാം ഐശ്വര്യമായിട്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് ചപ്പിടാം കത്തിക്കാനുള്ള. നമുക്ക് ഓല എടുക്കാം. ഇങ്ങനത്തോടെ എടുത്തുകൊണ്ട് കേട്ടോ, എൻ്റെ പൊക്കത്തോട്ടിടാം കേട്ടോ. ആ കൊണ്ട് കേട്ടോ, അതിൻ്റെ പൊക്കത്തോട്ടിട്ടോ. ഇതിപ്പോൾ എന്തോരം തീ വേണം, എന്തോരം കത്തണം ഒന്നും അറിയത്തില്ല. കഴിക്കാൻ കിട്ടുമോ കത്തിപ്പോ എന്ന് നമുക്ക് ഇത് കത്തിച്ചതിന് ശേഷം അറിയാൻ പറ്റും. നോക്കാം, ഏതായാലും ഒരു പരീക്ഷണം. നമുക്കിനി ഇതിന് ഇപ്പോൾ തീയിടാം. ഏതായാലും ഐശ്വര്യമായിട്ട് നമുക്ക് തീയിടാം, ബാക്കിയെല്ലാം കത്തിക്കഴിഞ്ഞ ശേഷം കാണാം. മഴ നനഞ്ഞ് കിടക്കുന്ന ഇതായിരുന്നു, അതുകൊണ്ടൊക്കെ നനഞ്ഞാ ഇരിക്കുന്നത് കത്താൻ ഇച്ചിരി പാടാ. ഇച്ചിരി മണ്ണെണ്ണയൊന്ന് മഴ നനഞ്ഞിരിക്കുമായിരുന്നു, മഴയല്ലായിരുന്നു. ചൂട്ടെല്ലാം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കത്താനൊക്കെ ഭയങ്കര പാടാണ്. ഏതായാലും നല്ലതായിട്ട് ആളി കത്തുന്നുണ്ട്, എന്താവും എന്നൊന്നും അറിയത്തില്ല. കാട കരിഞ്ഞു പോവുമോ കഴിക്കാൻ കിട്ടുമോ എന്ന് നമുക്കിത് കത്തിക്കഴിഞ്ഞ ശേഷം കാണാം. ഏതായാലും കത്തുന്നുണ്ട്, പമ്പൊക്കെ നനഞ്ഞ് കിടന്നുകൊണ്ടിട്ട് കത്താൻ പാടായിരുന്നു. ഞാൻ പിന്നെ കുറേ പത്ര പേപ്പറൊക്കെ ഇട്ടങ്ങ് കത്തിച്ചു. ഉള്ളിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം, കാടയായതുകൊണ്ടാണ് ഒരു പേടി. എന്താവുമോ എൻ്റെ ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും കത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്താണ് കത്തിക്കുന്നത്. കുറേ നേരം ആയിട്ടിട്ട് കത്തിക്കുന്നുണ്ട്. എന്താവും എന്നൊക്കെ നമുക്കിത് എടുക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കത്തി തീരാറൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഇതും കൂടെ ഈ തീയും കൂടെ അണഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം, കഴിക്കാൻ കിട്ടുമോ കത്തിപ്പോയോ എന്ന്, ബക്കറ്റ് കൊണ്ടുപോയോ എന്ന്. ഏതായാലും കത്തി തീർന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം എന്തവസ്ഥയായെന്ന്. നമുക്ക് ഏതായാലും ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം വിറകെല്ലാം നനഞ്ഞ് കിടന്നുകൊണ്ട് കത്തിക്കാവുന്നില്ലായിട്ട് ഞാൻ കുറച്ച് ബേസ്ബോർഡൊക്കെ ഇതുപോലത്തെ ബേസ്ബോർഡിൻ്റെ പീസൊക്കെ എടുത്ത് കത്തിച്ചിട്ടുണ്ട്. എന്താവുമോ, കഴിക്കാൻ കിട്ടുമോ അതോ കാട ബക്കറ്റ് കൊണ്ടുപോയോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ തുറക്കാൻ പോവുകയാണ്, എന്താകുമെന്ന് നമുക്ക് നോക്കാം.
ഏതായാലും കത്തി പോയിട്ടില്ല കത്തി പോയിട്ടില്ല എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഭാഗ്യത്തിന് ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് കാട സക്സസ് ആയിരിക്കുകയാണ് ഏതായാലും നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം നമുക്ക് ഏതായാലും അതൊന്ന് എടുത്തു നോക്കാം കമ്പതി പിടിച്ചിരിക്കുകയാണ് കമ്പം കൂരി എടുക്കാം അത് കമ്പയിൽ നിന്ന് ഊരി കിട്ടിയിട്ടുണ്ട് ഏതായാലും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചൂടാണ് ഏതായാലും നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏതായാലും നമ്മുടെ കാട ബക്കറ്റ് സക്സസ് ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ താങ്ക് യു